ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള നിർണായകമായ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റിന് ബുധനാഴ്ച കേപ് ടൗണിലെ ന്യൂലാൻഡ്സിൽ തുടക്കമാവുകയാണ് രോഹിത് ശർമ്മയെയും സംഘത്തെയും സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണിത് കാരണം ഒന്നേ പൂജ്യത്തിന് പിന്നിൽ നിൽക്കുന്ന ഇന്ത്യക്ക് പരമ്പര കൈവിടാതിരിക്കാൻ ഈ ടെസ്റ്റിൽ ജയിച്ചേ തീരൂ രണ്ടാം ടെസ്റ്റിനെക്കുറിച്ചുള്ള പിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമുണ്ട് സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്കായിരുന്നു ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് വേദിയായത് ഈ മത്സരത്തിൽ പൊരുതാൻ പോലും ആവാതെയാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ കീഴടങ്ങിയത് ഇന്നിംഗ്സിനും മുപ്പത്തിരണ്ട് റൺസിനുമാണ് ഇന്ത്യയെ സൗത്ത് ആഫ്രിക്ക കെട്ടുകെട്ടിച്ചത് പേസ് ബോളിങ്ങിനെ തുണച്ചപ്പിച്ചിൽ നാല് പേസർമാരെയാണ് അവർ പരീക്ഷിച്ചത് ഇന്ത്യയുടെ കഥ കഴിക്കാൻ ഈ നാല് പേർ ധാരാളവുമായിരുന്നു സെഞ്ചുറിയനിലേതിന് സമാനമായ അതിവേഗ പിച്ച് തന്നെയാണ് രണ്ടാം ടെസ്റ്റിലും ഇന്ത്യയെ കാത്തിരിക്കുന്നതെന്നാണ് വിവരം ഈ പിച്ചും പേയ്സർമാരെ തുണയ്ക്കുന്നതാണ് പുല്ല് നിറഞ്ഞ ഇവിടുത്തെ പിച്ചിൽ പേയ്സർമാർക്ക് നല്ല സ്വിങ്ങും ബൗൺസുമെല്ലാം ലഭിക്കുകയും ചെയ്യും പക്ഷേ ആദ്യ ടെസ്റ്റിലെ പിച്ചുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു സർപ്രൈസ് കേപ്പ് ടൗണിലെ പിച്ചിനുണ്ട് അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ സ്പിന്നർമാർക്കും ഈ പിച്ചിൽ നിന്നും പ്രയോജനം ലഭിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇന്ത്യക്ക് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് ടോസ് ലഭിക്കും ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേപ് ടൌണിൽ മികച്ച തീരുമാനം സെഞ്ചുറിയനിലെ ആദ്യ ടെസ്റ്റിൽ ടോസ് ലഭിച്ച ദക്ഷിണാഫ്രിക്ക നായകൻ ടെമ്പാബവൂമ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മഴയെ തുടർന്ന് പിച്ചിൽ ഈർപ്പമുള്ളതിനാലായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അത് ക്ലിക്കാവുകയും ചെയ്യുകയുണ്ടായിരുന്നു അതേസമയം ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിലെ ന്യൂലാൻസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ കാര്യങ്ങൾ ഒട്ടും തന്നെ ആഹ്ലാദിക്കാൻ വക നൽകുന്നതുമല്ല അവസാനമായി ഇവിടെ കളിച്ച ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് പരാജയം നേരിട്ടിരുന്നു ആറ് ടെസ്റ്റുകളാണ് കേപ് ടൗണിൽ ഇന്ത്യ ഇതുവരെ കളിച്ചത് ഇവയിൽ ഒന്നിൽ പോലും ജയിക്കാൻ ടീം ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുമില്ല നാല് ടെസ്റ്റുകളിൽ സൗത്ത് ആഫ്രിക്ക വിജയം കൊയ്തപ്പോൾ രണ്ട് ടെസ്റ്റുകൾ സമനിലയിലും പിരിയുകയായിരുന്നു